വരാഹം എന്നാൽ പന്നി എന്നാൽ പന്നിക്കുള്ള പ്രത്യേകത എല്ലാ അഴുക്കുകളും മാലിന്യങ്ങളും നീക്കുന്നത് എന്നാണ് അർത്ഥം. നമ്മൾ ഭഗവാന്റെ എന്ന് പറയുമ്പോൾ ദുഃഖത്തിൻ്റെയും വിഷമങ്ങളുടെയും മാലിന്യം മനസ്സിൽ നിന്ന് നീങ്ങി നമ്മുടെ മനസ്സ് ഉയർന്നു വരുന്നു. അങ്ങനെ വരാഹാവതാരത്തിലൂടെ ആരെ വധിക്കണം? ആരെ വധിക്കണം? ഹിരണ്യാക്ഷനാകുന്ന എൻ്റെ എന്ന സ്വാർത്ഥതയെ ശ്രദ്ധിക്കണേ. എല്ലാം ഭഗവാന്റെ നിയോഗം, ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാന്റെ പ്രസാദം എന്ന ചിന്ത കൊണ്ട് എൻ്റെ വിഷമം, എൻ്റെ ദുഃഖം, എൻ്റെ സ്വത്ത് എൻ്റെ എന്നുള്ള ആ ഒരു സ്വാർത്ഥ ചിന്തയാകുന്ന ഹിരണ്യാക്ഷരെ നമ്മൾ വധിച്ച് ഈ ഭൂമിയെ നമ്മൾ ഉയർത്തണം. അപ്പോൾ എവിടെയാണ് വരാഹം വരുന്നത്? എവിടെയാണ് വരുന്നത്? സ്വന്തം ഉള്ളിലാണ്. അപ്പം അതുകൊണ്ടാണ് ഭാഗവതത്തിൽ ഓർമ്മിപ്പിക്കുന്നത്, ഈ എൻ്റെ എന്ന് പറയുന്ന കൂട്ടത്തിലൊക്കെ എന്ത് പറഞ്ഞോളണം? ഭഗവാന്റെ. ഇതിങ്ങനെ പരിശീലിച്ചെടുക്കണം. ഭഗവാന്റെ, ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാന്റെ ഭഗവാന്റെ നിശ്ചയം, ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാന്റെ നിശ്ചയം, ഇങ്ങനെ പറഞ്ഞോളണം. എന്നോട്, ഞാൻ അമേരിക്കയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൂവിൽ എന്നോട് ചോദിക്കുന്നുണ്ടായി ഒരാൾ, വിച്ച് ഈസ് യുവർ ടെക്സ്റ്റ്? ഈ ക്രിസ്ത്യൻസിനൊക്കെ ബൈബിളുണ്ട്, മുസ്ലിംസിനൊക്കെ ഖുറാനുണ്ട്, വിച്ച് ഈസ് യുവർ ടെക്സ്റ്റ്? അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ടെക്സ്റ്റ് ഇല്ല എന്ന്. അദ്ദേഹത്തിന് ഭയങ്കര ഷോക്കായിരുന്നു അത്. അപ്പം അദ്ദേഹം പറഞ്ഞു, വാട്ട് ആർ യു ടോക്കിംഗ് സ്വാമിജി, വി ഹാവ് ലോട്ട് ഓഫ് ബുക്സ്, വേദാസുണ്ട്, അതുണ്ട്, ഇതുണ്ട്. അയാൾക്കറിയാമല്ല. ഞാൻ പറഞ്ഞു, ദിസ് ഈസ് യുവർ ഫൂളിഷ്നെസ്, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള തെറ്റാണ്. നമ്മുടെ ഋഷിമാർ പറയണത്, നിങ്ങളുടെ ഏറ്റവും വലിയ ഗ്രന്ഥം എന്ന് പറയുന്നത് നിങ്ങളുടെ അനുഭവമാണ്, നമ്മുടെ അനുഭവമാണ്, അവർ എക്സ്പീരിയൻസ് ആണ്. സ്വന്തം അനുഭവത്തെ ഗ്രന്ഥമാക്കാനാണ് ഋഷിമാർ പറയുന്നത്. നമ്മുടെ മനസ്സിനെ ആണ് ഗ്രന്ഥമാക്കേണ്ടത്. അല്ലാതെ ഒരു ഭാഗവത പുസ്തകം നിങ്ങൾ ദിവസവും വായിച്ചത് കൊണ്ടോ, നാരായണീയം മുഴുവൻ ബൈഹാർട്ട് പഠിച്ചത് കൊണ്ടോ, ഗീത മുഴുവൻ പഠിച്ചത് കൊണ്ടോ മനസ്സുയരണമെന്നില്ല. മനസ്സായിരിക്കണം ഗ്രന്ഥം. ആ മനസ്സിനെ ഉയർത്താനുള്ള വഴികൾ പറഞ്ഞു തരുന്ന ഒരു വഴികാട്ടികൾ മാത്രമാണ് ഭാഗവതവും ഗീതയും വേദങ്ങളും ഉപനിഷത്തുക്കളും എല്ലാം. അതുകൊണ്ട് ശങ്കരാചാര്യസ്വാമികളെപ്പോലുള്ളവരൊക്കെ പറയും, കാര്യം മനസ്സിലാക്കി പുസ്തകം മാറ്റിവെച്ച് യാത്ര തുടരുമെന്നാണ്. ഇത് മനസ്സിലാക്കിയിട്ട് പോവും നിങ്ങൾ. എന്നും ഭാഗവത പുസ്തകം വെച്ചിരിക്കാനല്ല നമ്മളോട് പറയുന്നത്, ഇത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. എൻ്റെ മനസ്സിന് നിഷ്കമ്പമാവാനും നിർലീനമാവാനുമുള്ള കഴിവും ശക്തിയും ഉണ്ട്. അത് നമുക്ക് നല്ല ബോധ്യം ഉണ്ടാവണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ശക്തിയെക്കുറിച്ചുള്ള ഒരു ബോധം, കഴിവിനെക്കുറിച്ചുള്ള ബോധം, നമ്മുടെ ഉയരാനുള്ള വഴി കാണിച്ചു തരുന്ന മഹാത്മാക്കളുടെ ആ ഒരു അനുഗ്രഹം, അവതാരങ്ങളുടെയൊക്കെ ശക്തി, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ജീവിതം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്മൾ നേരത്തെ ഉണ്ടായ വ്യക്തിത്വമാവില്ല, കുറെ കഴിഞ്ഞാലാവുന്നത് നമുക്ക് തന്നെ മനസ്സിലാവും. ഒരു പരിവർത്തനം വന്നൊരു വ്യക്തിത്വം. ഈ സ്വർണത്തിൻ്റെ കട്ടകളുണ്ടല്ലോ, ഒരു ജ്വല്ലറിയിൽ ഒരു കൊടുത്തു കഴിഞ്ഞാൽ അവരതിനെ ഓർണമെൻ്റാക്കി തരാൻ സാധിക്കുന്ന പോലെ അല്ലേ? നിങ്ങളൊരു തുണി വാങ്ങിച്ച് ഒരു ടൈലറെ ഏൽപ്പിച്ച് അത് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് തരുന്ന പോലെ ഭാഗവതം കേട്ട് നമ്മളിലൊരു പരിവർത്തനം വരുത്തുമ്പോൾ നമുക്ക് തന്നെ നമ്മളോടൊരു ആദരവ് തോന്നും. നമുക്ക് തന്നെ മനസ്സിലാവും, എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എനിക്ക് പണ്ടത്തേതിനേക്കാളും മനസ്സിന് നല്ല ശക്തിയും ധൈര്യവും ഒക്കെ വന്നിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കണം. ഈ ശക്തിയും ധൈര്യവും വരാതെ എത്ര കാലം ഭാഗവതം വായിച്ചിട്ടും കാര്യമില്ല. അമ്പലത്തിൽ പോയിട്ടും കാര്യമില്ല. തതയ്ക്കും 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 എന്നാണ് ചോദിക്കുന്നത് ശങ്കരാചാര്യ സ്വാമി. എന്നിട്ടെന്ത് കാര്യം, എന്നിട്ടെന്ത് കാര്യം? അപ്പം സാഹചര്യം കൊണ്ടാണ് സ്വഭാവം രൂപാന്തരപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ആരാണ് ഈ സ്വഭാവത്തെ വ്യത്യസ്തമാക്കിയത്? ഉത്തരവില്ല അതിന്. വാസ്തവം പറഞ്ഞാൽ ഉത്തരവില്ല. ഇതുപോലെ മരിച്ചു കഴിഞ്ഞാൽ ഈ മനസ്സ് എങ്ങോട്ട് പോകുന്നു എന്നതിനെക്കുറിച്ചും ഉത്തരമില്ല. ആരാണ് മനസ്സിനെ നിലനിർത്തുന്നത് എന്നതിനും വലിയൊരു ഉത്തരവില്ല. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ ഋഷിമാരെ ചിന്തിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് മനസ്സിലായി മനസ്സും ശരീരവും രണ്ടെന്ന് പറയാൻ കാരണം, ശരീരത്തിന് ബോധമില്ല, മനസ്സിന് ബോധമുണ്ട്.
ശരീരത്തെ തൊട്ടുകഴിഞ്ഞാൽ നമുക്കറിയുന്നില്ലേ ഉറക്കത്തിൽ, അതല്ലേ അനസ്തീഷ്യ തന്ന് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു തരത്തിലും വേദന നമ്മൾ അനുഭവിക്കുന്നില്ല, ഉണ്ടോ?